കാമ്പയിൻ പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അത് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നുമായിരുന്നു. അതിൽ ട്രോമ എന്ന് പറയാൻ മാത്രമൊന്നും ഉള്ളതല്ല. ഞാൻ പിന്നെ മിക്കവാറും കാര്യങ്ങളെയും അവഗണിക്കാറാണ് പതിവ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ വല്ലാതെ അങ്ങ് എന്താ പറയുക പ്രകോപിതരായി വിഷമിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളല്ല വരുന്നത്. ഈ കോവിഡിലേക്ക് തന്നെ വരുവാണെങ്കിൽ നമുക്കറിയാം ഒരു മുന്നനുഭവം ഇല്ലാത്ത ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമൂഹിക അകലടക്കം എല്ലാതരം നിയന്ത്രണങ്ങളോടുള്ള സാധനം ഈ സമയത്ത് ലോകത്ത് മറ്റെല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലൊക്കെ മാധ്യമ പ്രവർത്തനം ഏറ്റവും വസ്തുനിഷ്ഠമായും അല്ലെങ്കിൽ ഈ പറഞ്ഞ കോവിഡിൻ്റെ കാലത്തോട് നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു മാധ്യമ പ്രവർത്തനം. എന്താണ് അതേക്കുറിച്ച് പറയാം? ഒന്ന്, എല്ലാ തൊഴിൽ മേഖലകളും പ്രതിസന്ധികളായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് മറ്റ് തൊഴിൽ മേഖലകളിലുള്ളതുപോലെ മറ്റ് പല തൊഴിൽ മേഖലകളിലും ഉള്ളതുപോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ലല്ലോ. അപ്പോൾ മിക്കവാറും മാധ്യമപ്രവർത്തകരിൽ ഒരു വലിയൊരു ഭാഗത്തിനും ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. മാധ്യമം അത് ഈ ജോലിയുടെ തൊഴിലിൻ്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന് ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റോപ്പ് മീഡിയ ലോക്ക്ഡൗൺ എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തേണ്ടി വന്ന തരത്തിൽ പക്ഷേ നമ്മുടെ അന്തരീക്ഷം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് വിവിധ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് 55 മാധ്യമ പ്രവർത്തകരാണ് ഈ കോവിഡ് കാലത്ത് അറസ്റ്റിലായത്. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോലും ഉണ്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വന്നു. ഈ സ്ക്രോളിൻ്റെ എഡിറ്റർക്ക് ഈ മോദി പ്രതിനിധീകരിക്കുന്ന വാരാണസിയിൽ അദ്ദേഹം ദത്തെടുത്ത ഒരു ഗ്രാമത്തിൽ ഈ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ദാരിദ്ര്യമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തതിന് ഉത്തർപ്രദേശ് സർക്കാർ സ്ക്രോളിൻ്റെ എഡിറ്റർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മുമ്പ് സിദ്ധാർത്ഥ് വരദരാജനെതിരെ വയർ ബൈക്കർക്കെതിരെ ഇതേ ഉത്തർപ്രദേശ് സർക്കാർ കേസെടുത്തിരുന്നു. അങ്ങനെ കേസുകൾ ഇൻറ്റിമിഡേഷൻ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കോവിഡ് കാലത്ത് തന്നെയാണ് കാരവൻ്റെ 3 പ്രതിനിധികൾ വനിതാ മാധ്യമ പ്രവർത്തകർ അടക്കം അവർ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ വയലൻസുമായി ബന്ധപ്പെട്ട ആ പഴയ കലാപവുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾക്കായി പോകുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങി പരിശോധിച്ചതിന് ശേഷം ആക്രമണം അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യ 142 റാങ്കിലേക്ക് സ്ലിപ്പ് ചെയ്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ കോവിഡ് എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. മാധ്യമപ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ പലതരത്തിലുള്ള ഇൻറ്റിമിഡേഷൻ, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കേസുകളും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കായികമായ ആക്രമണങ്ങളും ഒക്കെ അതിൽപ്പെടും. സൈബർ ആയിട്ടുള്ള ആക്രമണങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത് ഈ അതിലേക്ക് കണക്ട് ചെയ്ത് ഇപ്പോൾ ഈ കാരവാൻ പോലുള്ള വളരെ കറേജിയസ് ആയിട്ടുള്ള ജേർണലിസം നടത്തുന്ന സ്ഥാപനങ്ങളുടെ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനോട് കണക്ട് ചെയ്യുമ്പോൾ ഇപ്പം പരസ്യദാതാക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഭരണകൂടത്തിന് വിധേയപ്പെടുന്ന മാധ്യമ പ്രവർത്തനം, കോർപ്പറേറ്റുകൾക്ക് മതാധികാര സംവിധാനങ്ങൾക്ക് വിധേയപ്പെടുന്ന മാധ്യമ പ്രവർത്തനമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകർക്കും ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തുടർന്ന് അങ്ങോട്ട് എല്ലാ വലതുപക്ഷ ശക്തികളിലുള്ള രാജ്യങ്ങളും സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് സർവൈലൻസിലേക്ക് മാധ്യമങ്ങളെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങുന്നുണ്ട്. എല്ലാത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം മീഡിയ വണ്ണിനും ഏഷ്യാനെറ്റിനും ഡൽഹി കലാപ സമയത്ത് താൽക്കാലികമായിട്ട് നിരോധനം, ഒരൊറ്റ ദിവസത്തേക്ക് അങ്ങനെ നിരോധനം നേരിടേണ്ടി കൂടി വന്നിട്ടുണ്ട്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാവി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഭാവി എന്താണെന്നാണ് വിചാരിക്കുന്നത്? അത് നമ്മൾ വിപുലമായി സമീപിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, ഇതിന്റെ നമ്മുടെ വ്യവസ്ഥാപിത മാധ്യമ സംവിധാനങ്ങളുടെ ബിസിനസ് മോഡൽ ഒരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ മാധ്യമ ഔട്ട്ലെറ്റുകൾ വല്ലാതെ ഭരണകൂട വിധേയത്വവും കോർപ്പറേറ്റ് ദാസ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നതും. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ട പണം എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ കാശ് കൊടുത്ത് വാർത്ത നേടുക എന്നുള്ളൊരു സംസ്കാരത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. എന്തിനാ, അമേരിക്കയിൽ പോലും ഏതാണ്ട് 9% ആളുകളാണ് ഓൺലൈൻ കണ്ടൻറ് പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ബാക്കി ഇത് വളരെ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ മനുഷ്യൻ്റെയും മൊബൈൽ ഹാൻഡ്സെറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വാർത്ത. വാർത്തകളുടെ ഒരു പുതിയ ജനാധിപത്യം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പക്ഷേ അങ്ങനെയുള്ള സമയത്ത് ഈ ക്വാളിറ്റി കണ്ടന്റിന് വേണ്ടി ആളുകൾ പണം മുടക്കാൻ തയ്യാറാവുന്ന സമയത്ത് മാത്രമേ ആ നിലയ്ക്കുള്ള ജേർണലിസം നിലനിൽക്കൂ. അതല്ലെങ്കിൽ ഒരു റൂമിലിരുന്ന് ഈ പറഞ്ഞ മാതിരി ഊഹിച്ചെഴുതിയ വാർത്തകൾ അല്ലെങ്കിൽ ഏതെങ്കിലും അതെ അതെ സാഹചര്യം കൂടി ഇത് സൗജന്യമാണല്ലോ. ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സൈറ്റിൽ എന്ത് വേണമെങ്കിലും അത് സത്യമാണോ അല്ലയോ എന്ന് ഒരാൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടന്റിന്റെ ഒരു ധാരാളിത്തമുണ്ട്. അതിൽ ക്വാളിറ്റി കണ്ടന്റ് ഏതാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമ ലോകമാകെ നേരിടുന്ന ഒരു പ്രശ്നം
ഒരു 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 എന്താ പറയുക, നല്ല മികച്ച റിപ്പോർട്ടിങ്ങിന് വേണ്ട പണം മുടക്കാൻ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. കാരണം റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മൾ മാധ്യമ പ്രവർത്തകരെ എടുത്താൽ, കഴിഞ്ഞ ഇപ്പോൾ ഈ കോവിഡ് കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ കോവിഡ് കാലത്ത് ജോലി നഷ്ടമായിട്ടുള്ള എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്. നമ്മുടെ തന്നെ നാട്ടിലെ ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങൾ എഡിഷനുകൾ പൂട്ടിയവ, ഓപ്പറേഷൻസ് പരിമിതപ്പെടുത്തിയവ, പിരിച്ചു. അപ്പോൾ ഈ പിരിച്ചുവിടലുകൾ, ലേ ഓഫ്, ശമ്പള നഷ്ടം, ശമ്പളം വെട്ടിക്കുറക്കൽ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രതിസന്ധിയുടെ ഭാഗമാണ് ഈ കോവിഡ് കാലത്ത് അത് മൂർച്ഛിച്ചു. അപ്പോൾ ഒരു പുതിയ എന്താ പറയുക, ഒരു പുതിയ ബിസിനസ് മോഡൽ ഉണ്ടായി വരിക, അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരം ഉണ്ടായി വരിക എന്നുള്ളതേ അതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു വഴിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ജനങ്ങൾ അവർക്ക് മികച്ചത് എന്ന് തോന്നുന്ന മാധ്യമ പ്രവർത്തനത്തിന് പണം മുടക്കാൻ അവരുടെ എൻഡിൽ നിന്ന് ഒരു സംഭാവന, അല്ലെങ്കിൽ അവരുടെ എൻഡിൽ നിന്നൊരു ഒരു ഒരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാവി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കാൻ കഴിയൂ. അഭിലാഷ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് പ്രൈം ടൈം ഡിബേറ്റ് കൂടിയാണ്. അതാണ് അതൊരു ഈ ദൈനംദിന വാർത്താ സംവാദ പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവതാരകന് നേരിയും ചോദ്യങ്ങളും ഈ പറയുന്ന ആക്രമണ സ്വഭാവമുള്ള സംഗതിയും. ഇപ്പം മീഡിയ വൺ എന്ന് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം എന്നുള്ള തലത്തിൽ കൂടിയാണ് അവിടെയുള്ള അവതാരകനെയും പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്. ഈ നമുക്കറിയാം കേരളത്തിലെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഇടത് ആഭിമുഖ്യമുള്ള ഒരു മീഡിയ സ്പേസ്, അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു മീഡിയ സ്പേസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന RSS അടക്കമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് വലിയ തോതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന, എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമ സ്പേസിലിരിക്കുന്ന സമയത്ത് ഈ RSS അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിനിധികൾ അടക്കം നിങ്ങളുടെ ചാനലിൻ്റെ രാഷ്ട്രീയം മൗദൂദിയൻ പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി വരികയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത്തരം സംഘടനയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ അവിടെ സാധ്യമാവുന്ന മാധ്യമപ്രവർത്തനം? ഒന്ന്, ആഗോളതലത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവരുടെ അനുവാചകരുടെ ഭാഗത്തു നിന്നുള്ള പ്രെജുഡിസാണ്, മുൻവിധിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മുൻവിധികളോടുകൂടിയാണ് ആളുകൾ ടെലിവിഷൻ കാണുന്നത്, അല്ലെങ്കിൽ ഒരു വാർത്തയെ സമീപിക്കുന്നത് എങ്കിൽ അത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് തന്നെ ഒരു ഒരു വിഘാതമാണ്. അതായത് ഇപ്പം ഞാനൊരു കാര്യം പറയുന്നതിനെ, ഓ അയാൾ അങ്ങനെയല്ലേ പറയൂ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അങ്ങനെയല്ലേ വരൂ എന്ന മുൻവിധിയോടുകൂടി ആളുകൾ കണ്ടു കഴിഞ്ഞാൽ സി അത് നമ്മൾ പറയുന്ന കാര്യത്തിനുള്ള എന്താ പറയുക, അത് ആളിലേക്ക് എത്തുന്നതിനുള്ളൊരു തടസ്സമാണല്ലോ. അപ്പോൾ മുൻവിധി എന്ന് പറയുന്നത് ഉണ്ട്, ആ മുൻവിധി കലർന്നിട്ടുള്ള സമീപനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മനീഷ് സൂചിപ്പിച്ചതുപോലെ. പിന്നെ മീഡിയ വൺ കൃത്യമായ ഒരു എഴുതപ്പെട്ട എഡിറ്റോറിയൽ പോളിസിയുള്ള, ആ എഡിറ്റോറിയൽ പോളിസി എല്ലാ ആളുകൾക്കും, എല്ലാ ആളുകൾക്കും എന്ന് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ലഭ്യമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് ആ അർത്ഥത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്താണോ രാഷ്ട്രീയമെ ഉദ്ദേശിക്കുന്നത് അത് മാധ്യമ പ്രവർത്തകർ നടപ്പാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു സ്വതന്ത്രമായ ഒരു ഒരു മീഡിയ സ്പേസ് എന്നുള്ള കൺസെപ്റ്റിൽ ഉണ്ടാക്കപ്പെട്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിലാണത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ മുൻവിധിയുടെ പ്രശ്നമുണ്ട്, ആളുകൾക്ക് പലതരത്തിലുള്ള പ്രെജുഡിസുകളുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെയും ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയാണ് വേണ്ടത്, അതല്ലെങ്കിൽ ഇതിൻ്റെ ആംഗിള് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള തരത്തിലൊരു നിർബന്ധം ഉണ്ടായിട്ടില്ല, എന്നെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആളുകൾക്ക് പക്ഷേ അങ്ങനെയൊക്കെ തോന്നാം, ഇപ്പോൾ നിങ്ങൾ ആ തരത്തിൽ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പലതും പറയാറുണ്ട്. സി നമുക്ക് അങ്ങനെയുള്ള നമുക്കിപ്പോൾ സി നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് അയാളുടെ മുമ്പിലുള്ള വസ്തുത അനാവരണം ചെയ്യുക, അത് ഫെയറായിട്ട് അവതരിപ്പിക്കുക, അത് ഒബ്ജക്റ്റീവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നെ സംബന്ധിച്ച് മീഡിയ വണ്ണിൽ അതിനുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഒരു ചർച്ചയിലൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ അങ്ങനെ പറയും, ചിലപ്പോൾ അതിന് മറുപടി പറയും, ചിലപ്പോൾ അതിന് മറുപടി പറയില്ല, അത്രയേ ഉള്ളൂ. ഈ ഇതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ നേരത്തെ തന്നെ തുടങ്ങി വെച്ചെടുത്താണ് സൈബർ ബുള്ളിങ്, ഈ വ്യക്തിധിക്ഷേപം അഭിലാഷിനെ കേന്ദ്രീകരിച്ചും വരാറുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ മാറിയേക്കാം, ഈ സൈബർ ആക്രമണം നടത്തുന്ന ഗ്രൂപ്പുകൾ മാറിയേക്കാം, ട്രോളുകൾ വന്നേക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇതിൻ്റെ ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൽ കൂടിയാണല്ലോ ഈ പറയുന്ന നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത്. അത് ഏതെങ്കിലും തരത്തിലൊരു ട്രോമ സെറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പറഞ്ഞ ഹേറ്റ് സ്പീച്ച് പോലെയോ ക്യാമ്പയിൻ പോലെയൊക്കെ വരുന്ന അനുഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടോ? ആ ക്യാമ്പയിൻ പല ഘട്ടങ്ങളിലായി പല സന്ദർഭങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അത് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ നിന്നും ആയിരുന്നു. അതിലൊരു ട്രോമ എന്ന് പറയാൻ മാത്രം ഒന്നും ഉള്ളതല്ല. ഞാൻ പിന്നെ മിക്കവാറും കാര്യങ്ങളെയും അവഗണിക്കാറാണ് പതിവ്. ഇപ്പോൾ ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ വല്ലാതെ അങ്ങ് എന്താ പറയുക പ്രകോപിതരായി വിഷമിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളല്ല പ്രതികരണം. അതെ, ജോലിയുടെ സ്വാഭാവിക പ്രതികരണം. ഇപ്പം നമ്മൾ ഒരാളെ ഒരു ഒരു കൂട്ടം ആളുകളുടെ എന്താ പറയുക അവർ വലിയ ആളുകളായി കാണുന്ന ആളുകളെ നിശിതമായി വിമർശിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും,
അവർ ചിലപ്പോൾ വളരെ വൈകാരികമായി പ്രതികരിക്കും. ഞാനതുകൊണ്ട് അതിനെ അങ്ങനെ അത്ര എന്ന് വെച്ചാൽ ഒരു പോലീസ് കംപ്ലൈൻറ്റിലേക്കൊക്കെ പോകേണ്ട വിധത്തിലോ അതല്ലെങ്കിൽ എന്നെ വലിയ തോതിൽ അത് പ്രയാസപ്പെടുത്തി അങ്ങനെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടായ തരത്തിലോ ഒന്നും പോയിട്ടില്ല. ഞാൻ പിന്നെ അങ്ങനെ പരമാവധി മറുപടി പറയാറുമില്ല. വളരെ വസ്തുതാപരമായി മറുപടി പറയേണ്ട വിശദീകരിക്കേണ്ട ഘട്ടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ അത്തരം കാര്യങ്ങൾ നടക്കട്ടെ, അത് ഇതിൻ്റെ ഒരു സ്വാഭാവികതയായി നടക്കട്ടെ എന്ന് തന്നെ കണ്ട് അതിനെ അവഗണിച്ചിട്ടാണ് ഉള്ളത്. ഈ നമുക്കറിയാം പ്രിൻ്റ് പലതരം മാധ്യമ സംവിധാനം നോക്കുമ്പോൾ ഈ ടെലിവിഷൻ നമുക്ക് തുടങ്ങിയ കാലത്തടക്കം ഈ പറയുന്ന ന്യൂസ് ആങ്കേഴ്സിനും അതല്ലാത്ത ന്യൂസ് റിപ്പോർട്ടേഴ്സിനും അടക്കം കുറച്ചുകൂടി ഒരു താരപരിഗണന എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലൊരു കൂടുതലൊരു താരമൂല്യത്തിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് ഇപ്പം സോഷ്യൽ മീഡിയയുടെ സ്പേസിൽ കൂടി വരുവാണെങ്കിലും അത്തരം ആഘോഷങ്ങൾ കൂടിയില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോ ബിസിനസ് എന്നൊക്കെയുള്ള രീതിയിൽ കിട്ടുന്ന ഒരു താരമൂല്യം കൂടി അങ്ങനത്തെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി കൂടി കിട്ടാറില്ലേ സോഷ്യൽ മീഡിയയിൽ? തീർച്ചയായിട്ടും അത് ഇപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പിന്നെ ഇത് ആളുകൾ കാണുന്ന മീഡിയമാണല്ലോ. സാധാരണ ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് പത്രത്തിൽ എഴുതുന്ന ആൾ ഒരുപാട് തവണ എഴുതി അദ്ദേഹത്തിൻ്റെ ബൈലൈൻ സ്ഥാപിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഇത് ഇതിൻ്റെ ഒരു ദൃശ്യം അതായത് വിസിബിലിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ പറയുന്ന വാർത്ത വായിക്കുന്ന ആളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് അനുസരിച്ച് പ്രതികരിക്കാനും ഒക്കെ അതതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. പിന്നെ അങ്ങനെ ആ തരത്തിൽ ഇനിയിപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷനായ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴും ഇപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള ആളുകൾ അനുകൂലിക്കുന്ന ആളുകളുണ്ടാവും, വലിയ തോതിൽ വെറുപ്പുള്ള ആളുകളുണ്ടാവും, അങ്ങനെ എല്ലാ കൂട്ടം ആളുകളും ഉണ്ടാകും. കാരണം ഇതിൽ നമ്മളെ കാണാമല്ലോ, അതുകൊണ്ട് ആ അത് നൽകുന്ന ഒരു ദൃശ്യത ഉണ്ട്. അത് ശരിയാണ്. താങ്ക് യു.